وفي السماء رزقكم وما توعدون. മണ്ണിനുള്ളിൽ കിടക്കുന്ന പുഴുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നവനാണ് അള്ളാഹു. മണ്ണിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ജീവികൾ നമ്മൾ പോലും കാണുന്നില്ലെന്നാണ്. പക്ഷികളും ജീവജാലങ്ങളൊക്കെ പാറി നടക്കുന്നു, നടക്കുന്നു, നമ്മുടെ മുമ്പിലൂടെ ഓടുന്നു. നമ്മൾ പോലും കാണാത്ത കോടിക്കണക്കിന് ജീവജാലങ്ങൾ മണ്ണിൻ്റെ ഉള്ളിലുണ്ട്. ഇതിനൊക്കെ ഉള്ള ഭക്ഷണം കൊടുക്കുക. ഒരൊറ്റ ഒന്നും പട്ടിണി സമരം ഉണ്ടാക്കിയിട്ടില്ല. എല്ലാവർക്കും അള്ളാഹു ഭക്ഷണം കൊടുക്കുക, എല്ലാവരും സുഖമായിട്ട് ജീവിക്കുകയാണ്. നിങ്ങളുടെ നിങ്ങൾക്ക് എന്താണ് കിട്ടേണ്ടത് എന്ന് അള്ളാഹു ആകാശ ലോകങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിലാർക്കും കുറക്കാനും കഴിയില്ല, കൂട്ടാനും കഴിയില്ല. അപ്പം പിന്നെ നമ്മൾ ആരോടും അസൂയപ്പെടേണ്ടി വരില്ല, നമ്മൾ ആരോടും പരിഭവിക്കേണ്ട. എന്തേ പോലെ അങ്ങനെ അവൻ ഇങ്ങനെ ഈ ബാച്ചിലർ റൂമിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ആൾക്കാർ കണക്ക് എത്രയുടെ ശമ്പളം, മറ്റേ പറയും എനിക്ക് ഇന്നലെ 200 രൂപ കൂട്ടി തന്നിട്ടാ. അപ്പം ഇവര് ശമ്പളം പകുതി കുറച്ചിട്ടേ ഉണ്ടാവുള്ളൂ. എന്തൊരു ടെൻഷനായിരിക്കും. ഓരോരുത്തരുടെയും കണക്ക് നോക്കും, ഓരോരുത്തരുടെയും അവസ്ഥ നോക്കി, റബ്ബേ എന്താ ഇപ്പം ഞാനിങ്ങനെ എത്ര കാലം ഈ കട്ടിലിനടി കടന്നാൽ അവർ പേരുണ്ടാക്കാൻ പറ്റുള്ളൂ, റബ്ബേ എത്ര കാലം ഞാൻ കഷ്ടപ്പെടേണ്ടി വരും. ഓഫീസമോ ഈ റിസ്കു കുമ്മമാത്തു വാഴുന്നു, നീ അധ്വാനിക്കണില്ലേ, അൽഹംദുലില്ല, നിനക്ക് ആരോഗ്യമല്ലേ, അൽഹംദുലില്ല, നിന്റെ കയ്യിലേക്ക് വരുന്നത് അള്ളാഹു നിനക്ക് കണക്കാക്കിയതാണ്. അതിലേറെ തരാനും അള്ളാഹുവിനെ കഴിയുള്ളൂ, അതിൽ കുറക്കാനും അള്ളാഹുവിനെ കഴിയൂ. ആ തീരുമാനിച്ചതിൽ ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് വേറെല്ലാണ്ട് എന്ത് ചെയ്യണ്ട, ചോദിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പിന്നെ വലുതായതിൻ്റെ കുട്ടി എന്താവും, പ്രസവിക്കുമ്പോഴേ പെൺകുട്ടികൾക്ക് വേണ്ടി എന്തോ ഫണ്ടൊക്കെ ഉണ്ടല്ലോ അല്ലേ, ജ്വല്ലറികളിലൊക്കെ. ആ കുട്ടീനെ കെട്ടിക്കാനാവുമ്പോൾ നമ്മളുണ്ടാവോ, ആ കുട്ടി ഉണ്ടാവോ കല്യാണത്തിനാവുമ്പോൾ, അതൊക്കെ ആരറിഞ്ഞു. പ്ലാൻ ചെയ്യാൻ നല്ലതൊക്കെ തന്നെയാണ്, പക്ഷെ ഒരു കുട്ടീനെ ഇങ്ങനെ നോക്കിയിട്ട് പാവല്ലേ അത്, ഈ കുട്ടി എനിക്ക് ഭാരമുണ്ടാക്കിയവളാണ്, അല്ലെങ്കിൽ ഇവളെ കൊണ്ടാണ് എൻ്റെ വലിയൊരു സേവിങ് ആ വഴിക്ക് പോയത്, എന്തിനും ടെൻഷൻ എടുക്കണം. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സേവിങ് അല്ലേ നല്ലതല്ല, അതൊക്കെ നല്ലതൊക്കെ തന്നെയാണ്, പക്ഷെ അതിലൊരു ഭാരം നമ്മൾ ഫീൽ ചെയ്യുന്നില്ലേ. നമ്മളൊമ്പാരും വാപ്പാരൊക്കെ നമ്മുടെ ബംഗന്മാരെയൊക്കെ കെട്ടിച്ചുവിട്ടത് അങ്ങനെ ഒരു കൂട്ടിട്ട്, ആ സമയമാകുമ്പോൾ എന്തൊക്കെയോ വഴികളിലൂടെ അള്ളാഹുവിൻ്റെ ശരി റാഹത്താക്കി കൊടുക്കണില്ലേ. എന്തിനാണ് ഈ കാലം മുഴുവൻ ടെൻഷൻ അടിക്കുന്നത്? എന്നിട്ട് അവസാന കുട്ടി ചാടി പോലെയൊക്കെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സംഭവിക്കുന്നില്ലേ. എല്ലാം ഒരുക്കി വെച്ചിട്ട് മോൾക്ക് 100 പവൻ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു വാപ്പ സങ്കടം പറഞ്ഞിട്ടുണ്ടായിരുന്നു, 100 പവൻ ഞാൻ അവൾക്ക് കൊടുക്കാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ പച്ചക്കറി ഷോപ്പിൽ ജോലി ചെയ്ത ചെക്കൻ്റെ കൂടെ അവൾ പോകാൻ തീരുമാനിച്ചു. അവൾ പോയി, എന്താ പിന്നെ ചെയ്യാം. നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കുമുള്ള റിസ്ക് അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വല്ലാണ്ട് ഓവർ ടെൻഷൻ അടിക്കരുത്. നമ്മളോട് അധ്വാനിക്കാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ടെൻഷൻ അടിക്കരുത്, അധ്വാനിക്കുക. അൽഹംദുലില്ല, ആ ഒരു മനസ്സ് കിട്ടി, അതൊരു മുഅ്മിന്റെ മനസ്സാണ്. ലക്കഫ് അക്സറുമാ യുഖാഫു ലാ യകൂൻ, പേടിക്കുന്ന പലതും സംഭവിക്കാറില്ല, പേടിക്കുന്ന പലതും സംഭവിക്കാറില്ല. പല വാർത്തകളും കേൾക്കൂലേ, നമ്മൾ അങ്ങനാവും ഇങ്ങനാക്കും അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും, ഒന്നും സംഭവിക്കൂല. അക്സറുമാ യുഹാഫ്, പേടിക്കുന്ന പലതും ലാ യഖൂൻ, സംഭവിക്കാറില്ല. അതുകൊണ്ട് വെറുതെ എന്ത് ചെയ്യരുത്, അതിനെപ്പറ്റി വെറിയിടാവരുത്.